അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറുന്നതായി ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയും നിലവിലെ പ്രസിഡന്റുമായ ജോ ബൈഡൻ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് ബൈഡൻ തീരുമാനം അറിയിച്ചത് തനിക്ക് പകരം വൈസ് പ്രസിഡന്റ് കമല ഹാരിസിനെ പിന്തുണയ്ക്കണമെന്ന് ബൈഡൻ ഡെമോക്രാറ്റുകളോട് ആവശ്യപ്പെട്ടു ഡെമോക്രാറ്റിക് പാർട്ടിയിലെ സമ്മർദ്ദങ്ങൾക്ക് മുൻപിൽ മുട്ടുമടക്കി ജോ ബൈഡൻ ഡൊണാൾഡ് ട്രംപുമായുള്ള ആദ്യ സംവാദത്തിലെ മോശം പ്രകടനവും അനാരോഗ്യത്തെക്കുറിച്ച് വരുന്ന ചർച്ചകളും മാറ്റി ചിന്തിപ്പിച്ചു പിൻമാറ്റമില്ലെന്ന് ഉറപ്പിച്ച് പറഞ്ഞ ബൈഡന് തിരിച്ചടിയായത് പാർട്ടിയിലെ നിർണായക ശബ്ദമായ ബരാക് ഒബാമയുടെയും നാൻസി പെരോസിയുടെയും നിലപാടുകൾ ട്രംപുമായി ഏറ്റുമുട്ടാനുള്ള കരുത്തുണ്ടോ എന്ന് ഇരുവരും സംശയം പ്രകടിപ്പിച്ചതോടെ പ്രസിഡന്റിന്റെ വഴിയടഞ്ഞു കോവിഡ് ബാധിതനായി വിശ്രമത്തിലിരിക്കിയാണ് ബൈഡൻ നിർണായകമായ തീരുമാനം വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചത് ഭരണ നേട്ടങ്ങൾ വിവരിച്ച ബൈഡൻ രാജ്യത്തിന്റെയും ഡെമോക്രാറ്റിക് പാർട്ടിയുടെയും താൽപ്പര്യങ്ങൾ മുൻനിർത്തിയാണ് തീരുമാനമെന്ന് വിശദീകരിച്ചു പിന്നാലെ സാമൂഹിക മാധ്യമങ്ങളിൽ മറ്റൊരു പോസ്റ്റിലൂടെയാണ് കമലാ ഹാരിസിനെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി നിർദ്ദേശിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ കമലയെ വൈസ് പ്രസിഡന്റാക്കിയതാണ് താനെടുത്ത ഏറ്റവും മികച്ച തീരുമാനമെന്നും പാർട്ടി പൂർണ്ണമായും കമലയെ പിന്തുണയ്ക്കണമെന്നും ബൈഡൻ ആവശ്യപ്പെട്ടു നിർദ്ദേശം അംഗീകരിക്കപ്പെട്ടാൽ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ആദ്യ ഇന്ത്യൻ വംശജിയാകും കമല ഹാരിസ് അങ്ങനെയെങ്കിൽ രണ്ടായിരത്തി പതിനാറിൽ ട്രംപിനോട് പരാജയപ്പെട്ട ഹിലറിക്ക് ശേഷം ഒരു വനിത പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി എത്തുന്നതും അമേരിക്കയിൽ കാണാം അതേസമയം ബൈഡനേക്കാൾ തോൽപ്പിക്കാൻ എളുപ്പം കമലയാണ് എന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം डेस्क डस्क एश्यट न्यूज